മുൻ കേന്ദ്രമന്ത്രിയും രാഹുൽഗാന്ധിയുടെ വിശ്വസനുമായിരുന്ന ജിതിൻ പ്രസാദ് ബിജെപിയിൽ ചേർന്നു ഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലാണ് ജിതിൻ പ്രസാദ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബംഗാളിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പിന്നാലെ കോൺഗ്രസ് വിടുന്ന രണ്ടാമത്തെ ശക്തനായ നേതാവാണ് ജിതിൻ പ്രസാദ അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമായാണ് ജിതിൻ പ്രസാദയുടെ കൂറുമാറ്റം വിലയിരുത്തപ്പെടുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജിതിൻ പ്രസാദ് പാർട്ടി വിടുന്നുവെന്ന വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു പാർട്ടിയിൽ തുടരുന്നത് സംബന്ധിച്ച് പ്രിയങ്കാ ഗാന്ധി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്നായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ രാജ്യത്തെ ഒരേയൊരു ദേശീയ പാർട്ടി ബി ജെ പി ആണെന്നാണ് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ജിതിൻ പ്രസാദ് പറഞ്ഞത് സർവപ്രഥം ഭാരതീയ ജനതാ പാർട്ടിക്ക് രാഷ്ട്രീയ അധ്യക്ഷ ശ്രീ ജെ പി നഡ്ഡജി ദേശ്കെ യശസ്വി പ്രധാനമന്ത്രി ആദരണീയ നരേന്ദ്രമോദിജി इस देश के कर्मयोगी गृहमंत्री आदरणीय अमित शाह जी और समस्त भारतीय जनता पार्टी नेतृत्व का मैं धन्यवाद अर्पित करता हूँ मेरे जीवन राजनीतिक जीवन का एक नया अध्याय शुरू हो रहा है जैसे कि आप जानते हैं मेरा कांग्रेस पार्टी से तीन पीढ़ियों का साथ रहा है तो ये महत्वपूर्ण निर्णय जो मैंने लिया है ഒരു പ്രധാന കോൺഗ്രസ് നേതാവ് ജൂൺ ഒൻപതിന് ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ പാർട്ടി വക്താവ് അനിൽ ബലൂനി ട്വീറ്റ് ചെയ്തിരുന്നു ഇരുപത് വർഷത്തോളമായി ജിതിൻ പ്രസാദ്ക്ക് പാർട്ടിയുമായുള്ള ഇടച്ചിൽ രഹസ്യമല്ല കോൺഗ്രസിൽ അടിമുടി മാറ്റം ആവശ്യപ്പെട്ട് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ച നേതാക്കളിൽ ജിതിൻ പ്രസാദുമുണ്ടായിരുന്നു അഞ്ചു മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ എം പിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിമൂന്നോളം കോൺഗ്രസ് നേതാക്കളാണ് സോണിയാഗാന്ധിക്ക് കത്തയച്ചത് ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് വിമർശനമുയർന്നതിനു പിന്നാലെ കത്ത് ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് ജിതിൻ പ്രസാദ് പറഞ്ഞിരുന്നു നേതൃമാറ്റമെന്ന ഉദ്ദേശത്തോടെയല്ല കത്തെഴുതിയതെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയായിരുന്നു കത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കത്തെഴുതിയ എല്ലാ നേതാക്കൾക്കുമെതിരെ നടപടി വേണമെന്നും ജിതിൻ പ്രസാദെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ ഒരു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കിയിരുന്നു ഇതിനുശേഷം പ്രസാദെ കോൺഗ്രസിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയതിനെതിരെയും ജിതിൻ പ്രസാദ പരസ്യമായി രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ജിതിൻ പ്രസാദ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തായിരുന്നു കേന്ദ്രമന്ത്രി അതേസമയം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന ജിതിൻ പ്രസാദിക്ക് നന്ദി അറിയിച്ച് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ട്വിറ്ററിലൂടെയാണ് ഐ എൻസി ഛത്തീസ്ഗഡ് പ്രതികരണവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിന് ജിതിൻ പ്രസാദ് ജിക്ക് ഒരുപാട് നന്ദിയെന്നാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ട്വീറ്റ് ചെയ്തത് ന്യൂസ് കേരള കൗമുദി